Hi dears, assalamu alaikum. Welcome back. In the super tasty aitilla healthy aitilla drink and the recipe and I third chatum video ningle skip the carnage ningle kishta like chianum share chian marker there. A be easy to ready a come betina year healthy aitilla drink ningle third chatum try chay the nokuma feedback a rican marker there. A be nathia drinking and the yara kidkane noka. ഇതിനെ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സോസ്പാനിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ട്ടോ അതിനു മുൻപാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് അര കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് ഇതിനു പകരം നിങ്ങൾക്ക് ഒന്നര കപ്പ് പാലോ അല്ലെങ്കിൽ ഒന്നര കപ്പ് വെള്ളമോ മുഴുവനായിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര കപ്പ് നേരെ ഞാൻ അമൃതപ്പൊടിയാണ് എടുത്തത് അപ്പോൾ അമൃതപ്പൊടി എന്താണെന്നുള്ളത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതാണ് അമൃതപ്പൊടി ന്യൂട്രിമിക്സ് ആണ് പൂരക പോഷാഹാരമാണ് ട്ടോ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേരള സർക്കാർ അംഗൻവാടിയിൽ നിന്നും വിതരണം ചെയ്യുന്നതാണ് അമൃതപ്പൊടി എന്ന് പറയുന്നത് അപ്പോൾ ദാ ഇത് നമുക്ക് ഈ ഒരു പാലിന്റെ കൂട്ടിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇത് കുറുക്കി എടുക്കുകയാണ് ട്ടോ ചെയ്യുക നമ്മൾ റാഗിയൊക്കെ കുറുക്കി എടുക്കൂലേ ആ രീതിയിൽ നമ്മളും ഇത് കുറുക്കി എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഓൾറെഡി നമ്മുടെ ഈ ഒരു അമൃതപ്പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിക്കായിട്ട് കുറുകി കിട്ടുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അമൃതപ്പൊടി നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും ഇപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഓവറായിട്ട് അങ്ങ് കുറുകണ്ട ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് ഈ രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടണം അതിന് വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 2 കപ്പ് കട്ടപ്പാലാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം തണുപ്പ് വേണോ അതിനനുസരിച്ചിട്ടുള്ള തണുത്ത പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ നല്ല കട്ടപ്പാലാണ് ചേർത്തത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുക കേട്ടോ ഈ നമ്മൾ നേരത്തെ കുറുക്കി വെച്ച നമ്മുടെ അമൃതപ്പൊടി ഇതാ നന്നായിട്ട് തന്നെ തണുത്ത് നല്ല തിക്കായി വന്നിട്ടുണ്ട് അതും കൂടി ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് അമൃതപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറോ അതോ അല്ലെങ്കിൽ കൂവപ്പൊടിയോ കോൺഫ്ലവറോ അതോ അല്ലെങ്കിൽ റാഗി പൗഡറോ ഗോതമ്പ് പൊടിയോ എന്തും ഈ രീതിയിൽ കുറുക്കിയെടുക്കാൻ പറ്റും ഈ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് വനില എസെൻസോ അതോ അല്ലെങ്കിൽ പിസ്ത എസെൻസ് സ്ട്രോബെറി എസെൻസ് അങ്ങനെ ഏത് എസെൻസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ നമ്മുടെ ഏലക്കാപ്പൊടിയാണ് ചേർത്തത് ഇതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ചേർക്കുമ്പോൾ ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല തിക്കായിട്ടുള്ള അടിപൊളിയൊരു ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരമൊക്കെ നിങ്ങളെ പാകത്തിനാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒന്നും കൂടി സ്പെഷ്യലാക്കാൻ വേണ്ടി ഞാനിതാ കുറച്ച് കസ്കസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ 1 ടീസ്പൂൺ കസ്കസ് കുതിർത്തെടുത്തതാണ് അപ്പോൾ ഇതിങ്ങനെ തന്നെ കസ്കസ് ചേർത്തിട്ടോ അല്ലെങ്കിൽ കസ്കസ് ചേർക്കാതെയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇതിലേക്ക് ഒന്നുകൂടി സ്പെഷ്യലാക്കാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടിയും ചേർക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വത്തക്ക ചേർക്കുന്നുണ്ട് നമ്മുടെ വാട്ടർ മെലോണ് അതിൻ്റെ കൂടെ കുറച്ച് ഇതാ അനാറ് ചേർക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു അതും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക അപ്പോൾ ദാഹവും വിശപ്പൊക്കെ ഒരേപോലെ മാറുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ നമുക്കത് ഗ്ലാസ്സിൽ വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യുക അല്ലെങ്കിൽ ബൗളിൽ വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യുക കേട്ടോ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അമൃതപ്പൊടി വെച്ചിട്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് പകരം നിങ്ങൾ വനില എസെൻസോ പിസ്ത എസെൻസോ ഒക്കെ ചേർത്താൽ അതിന് വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒട്ടും തന്നെ അമൃതപ്പൊടിൻ്റെ ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും തന്നെ മുന്നിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പികളും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്